ഇതുപോലെ നല്ലൊരു മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രോക്കളിയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത്, പൂവല്ല. പൂവൊക്കെ ചെറുതായിട്ട് പൂവിൻ്റെ ചെറുപ്പം പീസ് കിട്ടിയിട്ടുണ്ട്, ബാക്കിയെല്ലാം തണ്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മൂന്ന് ചുമന്ന പൊട്ടറ്റ് ഞാൻ ഇനി അരിഞ്ഞെടുക്കാൻ പോവാണ്. ഇത് നമ്മുടെ ചെറുപയറിൻ്റെ മുളപ്പിച്ചതാണിത്. ഞാനിവിടെ അമേരിക്കൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് സാലഡിനകത്തൊക്കെ ഇടാൻ വേണ്ടിയാണിത് ഇവിടുത്തുകാർ വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ ഇത് ഞാൻ മെഴുക്ക് പുരട്ടിക്കകത്ത് ഇടുന്നുണ്ട്. ഇതിന്ന് കഴുകിയെടുക്കണമെന്ന് പറയുന്നുണ്ട്, ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു നല്ല മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ബ്രോക്കളിയുടെ തണ്ട് നല്ലതാണ് മെഴുക്ക് പുരട്ടിക്ക്, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. പൂവിനേക്കാളിലും കൂടുതൽ എനിക്ക് തണ്ടാണ് ഇഷ്ടം. ഞാൻ മെഴുക്ക് പുരട്ടുന്ന പാനിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, രണ്ട് എരിവുള്ള നല്ല എരിവുള്ള രണ്ട് പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. സവാള ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത്. ആദ്യം വേവുള്ള വെജിറ്റബിളാണ് ആദ്യം ഇടുന്നത്. ഞാൻ പൊട്ടറ്റോ അരിഞ്ഞതാണ് ഇടുന്നത്, ചുമന്ന പൊട്ടറ്റോ. എല്ലാം വെജിറ്റബിളും നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം പൊട്ടറ്റോ 1¼ വേവായതിനു ശേഷമാണ് അടുത്ത വെജിറ്റബിൾ ചേർക്കാൻ പോകുന്നത്. ആദ്യം വേവുള്ള വെജിറ്റബിൾ ഇട്ട് ആദ്യം ഒന്ന് നമ്മൾ മെഴുക്ക് പുരട്ടിയെടുക്കണം. ഇതിനകത്ത് വേറെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ആ ഇട്ട പച്ചമുളക് എന്ന് പറഞ്ഞാൽ കാന്താരിയുടെ എരിവുള്ള മുളകായിരുന്നു. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി തന്നെ കൊടുക്കണം. അടയ്ക്കരുത്, അടയ്ക്കുകയോ വെള്ളമൊഴിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത്. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇത് മുരിഞ്ഞു കിട്ടണം. ഏകദേശം 1¼ വേവായതിനു ശേഷം ഞാനിനി ക്യാരറ്റും കറിവേപ്പിലയും കൂടെ ചേർക്കുവാണ്. ക്യാരറ്റ് ഇട്ട് ഒരു 10 മിനിറ്റോളം ക്യാരറ്റും നമ്മുടെ പൊട്ടക്കയും ഉള്ളിയും കൂടെ വീണ്ടും അതേ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞു കിട്ടണം. വീണ്ടും ഇതുപോലെ ഒന്നും മുരിഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഇനിയും ചേർക്കാൻ പോകുന്നത് നമ്മൾ മുളപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പയർ. ചെറുപയർ മുളപ്പിച്ചതായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാൻ ആദ്യമായിട്ടായിരുന്നു വാങ്ങിച്ചത്, ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നി ഇത് മെഴുക്ക് പുരട്ടാൻ നല്ലതായിരിക്കുമെന്ന്. മെഴുക്ക് പുരട്ടിയപ്പോൾ നല്ലതായിരുന്നു. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രോക്കളിയുടെ തണ്ട് ആരും കളയരുത്. ഇതുപോലെ മെഴുക്ക് പുരട്ടി വെച്ച് കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്, നല്ല ഗുണവുമാണ്. ഇത് പൂവിനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എൻ്റെ തണ്ടാണ്. സാമ്പാറിനകത്തും അവിയലിനകത്തും ഒക്കെ ഇടാൻ നല്ല ഒരു വെജിറ്റബിളാണിത്. ഇട്ട് അതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, സ്വൽപ്പം ഉപ്പും കൂടി ഇട്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഒന്ന് 10 മിനിറ്റോടെ ഇളക്കി, അതേ ചൂടിൽ തന്നെ ഒരു 10 മിനിറ്റോടെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാകും. നല്ല ഹെൽത്തിയായിട്ടുള്ള മിക്സ്ഡ് വെജിറ്റബിൾ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ സ്റ്റേർ ഫ്രൈ. ഇത്രയുമേ ഉള്ളൂ നമ്മുടെ മെഴുക്ക് പുരട്ടി. കണ്ടില്ലേ എന്ത് എളുപ്പത്തിലാണ് ഇവിടെ റെഡിയാക്കിയതെന്ന്. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ എടുത്ത വിഭവമായി വരുന്നിടം വരെ താങ്ക് യു. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.